നമസ്കാരം സാർ. ഈ പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു യുദ്ധത്തിനുള്ള ഒരു വെള്ളക്കുടി അവിടെ ഒന്നും ഇപ്പൊ അടുത്തൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. കാരണം കാര്യങ്ങൾ, യുദ്ധത്തിനല്ല സമാധാനത്തിനുള്ള കൂടി. അതെ അതെ, അപ്പോൾ കാരണം കാര്യങ്ങൾ അവിടെ കൂടുതലായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അവിടെ, ഇവിടെ ഇപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ് അവിടെ യുദ്ധം തുടങ്ങിയിട്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഈ ഒരു പശ്ചിമേഷ്യയിലെ സ്ഥിതി മൊത്തത്തിൽ മാറ്റിമറിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രംപിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഹോപ്പുണ്ട്. അതെ, ആ ഹോപ്പ് എന്ന് പറയുന്നത് നിരന്തരം അശാന്തിയിലാവുന്ന പശ്ചിമേഷ്യയെ ഒരു സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ കൂട്ടരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിന് ഒരു മുൻകൈ എടുക്കാൻ ശക്തനായ ഒരു നേതാവിന്റെ അഭാവമായിരുന്നു ഇതുവരെ കാരണം. ഇപ്പോ ട്രംപിനതിന് കഴിയും എന്ന് ലോകം കരുതുന്നുവെങ്കിൽ ട്രംപിൽ ആൾക്കാർ വിശ്വാസം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളാണ്. ഈ ചാഞ്ചാട്ട മനോഭാവം ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇതുവരെ നമ്മൾ ട്രംപിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ടേം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷമുള്ള കഴിഞ്ഞ 4-5 വർഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം നോക്കുമ്പോൾ ചാഞ്ചാട്ടമില്ലാതെ നിലപാടുകളിൽ വ്യക്തതയും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ് എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് ആളുകൾ ഇപ്പോ ട്രംപിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ ഹെഡ്ലൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രംപ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അതും ഒരു യുദ്ധത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഈ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹം, ഈ മറ്റേ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളുടെ ഒരു അതിനെ കുറിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹമാണ് അതിനെ അത്തരത്തിൽ അടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണം നടന്നിട്ട് അത് ലോകം മുഴുവൻ നടുക്കിയ ഒരു തരത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു, അത്തരത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള. അതിന് പിന്നിൽ കൃത്യമായിട്ട് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷെ അവർ ആ സമയത്തൊന്നും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതും നെതന്യാഹു നേരിട്ട് വന്നിട്ടാണ് ഇത്തരത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു അതിന് പിന്നിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ ഒരു ശക്തനായിട്ടുള്ള ഒരാൾ തന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയായിരിക്കുമോ ഇത്തരത്തിൽ ഈ ഒരു വേളയിൽ ഒരു പ്രസ്താവന എങ്ങനെ, അല്ലെങ്കിൽ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ട്രംപ് വിജയിച്ചതിന് ശേഷം 3 തവണ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു ഫോണിൽ. അത് മറ്റൊരു ലോകനേതാക്കളോടും ഇത്രയും ടൈം സംസാരിച്ചിട്ടില്ല. അപ്പൊ ഒരു ഉറപ്പ് സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് നിന്ന് കിട്ടിയുണ്ടായിരിക്കണം നെതന്യാഹു സത്യം ലോകത്തോട് പറഞ്ഞു. ഇത് ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ഇങ്ങനൊരു അറ്റാക്ക് ആരെ നടത്തുള്ളൂ, ഇസ്രായേലിൽ നടത്തുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇത് തുറന്ന് സമ്മതിക്കാത്തത് കൊണ്ട് സംശയങ്ങൾ പല ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇവരിത് പ്രഖ്യാപിച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡിവൈസ് വഴിയെങ്കിലും യുദ്ധം ചെയ്ത് ഇവരെ ഉന്മൂലനം വരുത്തുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നയം എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇതിന് ഇനി അവർ ഏത് തരത്തിലുള്ള പുതിയ മെത്തേഡുകൾ സ്വീകരിച്ചാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ കിട്ടും. കാരണം ഇസ്രായേലിന്റെ യുദ്ധം നമ്മൾ അവരുടെ ഒരു ഓപ്പറാൻഡി നമ്മൾ മനസ്സിലായി നോക്കിക്കഴിഞ്ഞാൽ പരമാവധി സിവിലിയൻസിന് നാശം ഉണ്ടാവാത്ത രീതി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റ് വിഭവങ്ങൾക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിലാണ് ഇതുവരെ അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എക്സംഷൻസ് ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഈ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ആൾക്കൂട്ടത്തിലൊക്കെ ആകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ അതിന്റെ കൂടെ കൊല്ലപ്പെടാറുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും വളരെ എന്താ പറയാ, നമ്മൾ ഈ മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ പറയൂ, മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യവും കൂടിയാണ് ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ പോലെ ബ്ലാറ്റന്റ് ആയിട്ടൊരു യുദ്ധം അവരൊരിക്കലും ചെയ്തിട്ടില്ല. എപ്പോഴും അവർ പറയുന്നത് തന്നെയാണ്, അവർ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റാഡിക്കൽസ് ആണ്, ഹിസ്ബുള്ളയാണ്, അല്ലെങ്കിൽ പിന്നെ ഹമാസ് ആണ് ഇവിടെ ലക്ഷ്യം. സാധാരണക്കാരെ നമ്മൾ ഉപദ്രവിക്കില്ല. അതുകൊണ്ടാണ് ഗാസ ആക്രമിക്കുന്നതിന് മുമ്പും ലെബണന്റെ ചില ഏരിയയിൽ ആക്രമിക്കുന്നതിന് മുമ്പും നെതന്യാഹു നേരിട്ട് വന്ന് നിർദ്ദേശം കൊടുത്ത ആള് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ ഒരുപാട് പിന്നെ റാഡിക്കൽ സംഭരിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവർ ആക്രമിക്കാൻ പോവുകയാണ്. അത് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ആ പേരില് കുറ്റപ്പെടുത്തരുതെന്നൊക്കെ അദ്ദേഹം പലതാണ് പറയുന്നത്. അപ്പൊ ഈ സാധാരണ യുദ്ധത്തിൽ ഇത്തരം അഭ്യർത്ഥനയ്ക്കുന്ന ആരും തയ്യാറാ പറഞ്ഞത്, എനിക്ക് ജയിക്കണം അതായിരിക്കുമല്ലോ. ആര് യുദ്ധം ചെയ്യുമ്പോഴും ഏത് ഗോത്രത്തിൽ കൂടെയും യുദ്ധം ജയിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അത് ഇവർ ചെയ്തില്ല. കുറച്ചുകൂടി മാന്യമായ തരത്തിലാണ് ഇവരോട്
ഈ ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട്, തീവ്രവാദികളോട് നേരെ തിരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു തുറന്ന പറച്ചിൽ കൂടുതൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പേടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനേക്കാളേറെ മാരകമായ ചില സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇസ്രായേലിന്റെ പക്കൽ ഉണ്ടായിരിക്കാം. അത് ഒരു സൂചനയായി കാണുന്നതാണ് ഇവർക്ക് നല്ലത് എന്നാണ് തോന്നുന്നത്. പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ നമുക്ക് അത്രത്തോളം ഇവർക്ക് ഈ പറഞ്ഞ എന്താണ് ഈ സാങ്കേതികതയിൽ കൂടി യുദ്ധം നടത്താനുള്ള ശേഷിയും ഇസ്രായേൽ കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ സാർ, ഇപ്പോ നമുക്കറിയാം ട്രംപ് വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഒരു സമാധാനത്തിന്റെ ഒരു ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളിലൂടെ ആയിരിക്കുമോ ഇതിനൊരു അറുതി വരുത്താൻ പോകുന്നത്, അതോ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകിക്കൊണ്ടായിരിക്കുമോ ഒരു ഇതിനൊരു അറുതി വരാൻ പോകുന്നത്? ഏത് തരത്തിലായിരിക്കും? എല്ലാവരും ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും എടുക്കുക, കാരണം ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ട്രംപ് എന്തായിരിക്കും? ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതായിരിക്കും ട്രംപ് തെരഞ്ഞെടുക്കാൻ പോകുന്നത്? ബാധിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് ലോക നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴെല്ലാം പറഞ്ഞിരുന്നത് അദ്ദേഹം നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് യുദ്ധത്തിൽ കൂടി നമുക്ക് നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. ചർച്ചകളും അതുപോലെ തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ പലതവണ പ്രൈം മിനിസ്റ്ററായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നത്? പിന്നെ എന്റെ നല്ല സുഹൃത്താണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു നിർദ്ദേശങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുകയും ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ വളരെ മോശമായിട്ട് സെലൻസ്കി അവസാനം മോദിയോട് പിന്നെ യാചിക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയെങ്കിലും ഇതിനൊരു അറുതി വരുത്തി തരണം ആദ്യം കാണുന്ന ആവേശമൊക്കെ പിന്നെ പോയി. കാര്യം ഒരു വലിയ ശക്തനോട് പോരാടുമ്പോ സ്വാഭാവികമായിട്ടും അശക്തി മനസ്സിലായ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്നെ കൊണ്ടിന് കഴിയില്ല ആ തിരിച്ചറിയുന്ന പറഞ്ഞത്. അപ്പൊ മോദി സ്വീകരിച്ച ഒരു ഡിപ്ലോമസി ഉണ്ട്, ഈ ഡിപ്ലോമസി വലിയൊരു ഇമ്പാക്ട് ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്ട് സ്വാഭാവികം ഇദ്ദേഹത്തിനും വന്നിട്ടുണ്ട്, നമ്മുടെ ട്രംപിലും വന്നിട്ടുണ്ട്. അപ്പോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മോദി ഇത് നേടിയെടുക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് അസൂയാണുള്ളൂ, ഇത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് മോദിക്ക് ഇത്രത്തോളം വലിയൊരു ഫാൻഫെയർ കിട്ടി ലോകത്ത്, ലോക രാജ്യങ്ങളുടെ ഇടയിൽ? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ലോകം കാതോർക്കുന്നു? അത് ചുരുങ്ങിയ സമയം കൊണ്ട്, അതും ഇന്ത്യ, അമേരിക്ക എന്നല്ല ഇന്ത്യ ആണല്ലോ എപ്പോഴും ചെറുതായി കാണുന്ന ഒരു ഇതാണ് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിനും ബോധ്യപ്പെട്ടു ലോക നേതാവാൻ യുദ്ധം ചെയ്തല്ല വേണ്ടത്, മറിച്ച് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി വേണം വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ട്രംപിനുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധം എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് സാധ്യതയുള്ളൂ ഇനിയുള്ള ടൈമിൽ. നേരത്തെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, വലിയൊരു പരിവർത്തനം ട്രംപിനുണ്ടായിട്ടുണ്ട്. ആ പരിവർത്തനത്തിന്റെ ഭാഗമായി പിന്നെ എന്താ പറയാ, ഒരു പീസ് ടോക്ക്, എല്ലായിടത്തും ഒരു പീസ് ടോക്ക് നടത്തി നിവർത്തിയില്ലെങ്കിൽ മാത്രം യുദ്ധത്തിലേക്ക് എന്നുള്ള തലത്തിലായിരിക്കും ഇനി അമേരിക്കയുടെ ഇടപെടൽ വരാൻ പോകുന്നത്. ട്രംപും അതിനായിരിക്കും ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മള് മോദിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പൊ നമ്മുടെ രാജ്യം നരേന്ദ്രമോദി അദ്ദേഹം എവിടെ പോകുന്നു, ഏത് രാജ്യത്താണ് പോകുന്നത്, ആരെയായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്, അതെല്ലാം തന്നെ ഇപ്പൊ ലോകം ഒരുപോലെ ഉറ്റുനോക്കിയാണ്. അദ്ദേഹം അവിടെ പോയിട്ട് ആ ലോക നേതാക്കളോട് എന്താണ് സംസാരിക്കുന്നത്, അതെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് വലിയ വാർത്തയാവുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇപ്പോൾ ഈ വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ നേതാക്കൾക്കിടയിലൊക്കെ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുക എന്ന് പറയുന്നതും വളരെ വലിയൊരു കാര്യം. അതെ അതെ, ഇതുവരെ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നമുക്ക് ഒരു ഇന്റർനാഷണൽ എന്താണ് സ്വീകാര്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മൾ ഏതൊരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോയാലും പിന്നെ അമേരിക്കൻ ആയാലും എവിടെ പോയി കഴിഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യശസ് വളരെ ഉയരെയാണ്. അത് വിദേശത്തേക്കുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അവർക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു അക്സെപ്റ്റൻസ് വളരെ കൂടുതലാണ്. അത് ആഫ്റ്റർ മോദി പീരീഡ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൽപ്പേര്. ഈ സൽപ്പേരിൽ എന്തെങ്കിലും കുതന്ത്രം കാണിച്ചിട്ട് ഉണ്ടാക്കിയതല്ല. ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ഇഷ്യൂസിൽ നേരിട്ടിടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക, പലയിടത്തും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും നമ്മുടെ ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ പോലും ഒരാൾ നമ്മുടെ ഇപ്പം നമ്മളെ മേലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മൂന്നാലൊന്ന് പരിഹരിച്ച് നമുക്ക് അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് തോന്നുമല്ലോ. നമ്മൾ വീണ്ടും ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യും വേറൊരാളോട്, പക്ഷെ എന്നെ ആളോട് കൺസൾട്ട് ചെയ്താൽ കിട്ടും. അത്തരത്തിൽ ഈ പിന്നെ മോദിയെ ലോക നേതാക്കൾ റെക്കമെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇദ്ദേഹം വളർന്നു എന്നുള്ളതാണ്. അത് രാജ്യത്തിന് ആകെ അഭിമാനമുള്ളതാണ്. അതോടൊപ്പം തന്നെ പണ്ട് മുതലേ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്, സമാധാനമാണ്, വസുദൈവ കുടുംബകം എന്നുള്ള ചിന്തയിൽ ഊന്നിയാണ് നമ്മുടെ സംസ്കാരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ
തമ്മിലടിച്ച് ചാവുന്നതിന് പകരം സഹവർത്തത്തോടുകൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോഴാണ് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു തത്വത്തിലാണ് മോദി വിശ്വസിക്കുന്നത്. അത് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടെ ഇപ്പൊ പകർന്നു കൊടുക്കുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ഈ നിരന്തരമായ ചർച്ചകളിൽ കൂടിയും ഔദ്യോഗിക തലത്തിൽ അല്ലാതെയുള്ള ചർച്ചകളിൽ കൂടി ഈ ഒരു സന്ദേശം ലോകത്ത് ഇങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഒരു സ്വാധീനം സ്വാഭാവികമായിട്ടും ഉണ്ടായാൽ മതിയാവും. അതുകൊണ്ടാണ് മോദിക്ക് ഒരു എന്താ പറയുക ഒരു അക്സെപ്റ്റൻസ് ലോകത്ത് ഒരുപാട് കിട്ടുന്നത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രംപ് മുതലെടുക്കാനാണ് സാധ്യത. ഏത് ഇസ്രായേൽ വഴി നെതന്യാഹുവിനും ഇഷ്ടപ്പെട്ട ആളാണ് മോദി, ട്രംപിന് ഇഷ്ടമാണ്, പുടിൻ ഇഷ്ടമാണ്, സെലൻസ്കി ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. കാര്യം പുള്ളി ഒന്നിനു വരെ രണ്ടിനെ അടിക്കാനല്ല പറയുന്നത്, നമുക്ക് പരസ്പരം തല്ല നമുക്കിരുത്ത് എങ്ങനെ ഈ നമ്മുടെ പ്രശ്നം പരിഹരിക്കാം എന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. പാകിസ്ഥാനിന്റെ പോയി നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ തീരെ നിവൃത്തിയില്ല എന്നൊരു ഘട്ടം വരുമ്പോഴത്തേക്ക് ചിലപ്പോ പ്രതീക്ഷയുണ്ടായില്ല, സർജിക്കൽ സ്ട്രൈക്ക് എന്റെ ഭാഗത്തുണ്ടായതാണ്, ഒരു നിവൃത്തിയില്ല വരുന്ന സന്ദർഭങ്ങൾ. നെതന്യാഹു നിവൃത്തിയില്ല സന്ദർഭത്തിലാണ് ചെയ്തത്, കാരണം 2023 ഒക്ടോബർ 7 ഒരു കാരണവുമില്ലാതെ 10,200 പാവപ്പെട്ട ആളുകളെ ഇവരൊന്ന് കൊലപ്പെടുത്തുകയായിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മൾ എത്ര സമാധാനം പറയുമ്പോഴും ഒരു കാരണവല്ല നിരപരാധികളെ ഇങ്ങനെ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതാണ് നെതന്യാഹു ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യണം? മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ആരാണോ തെറ്റ് ചെയ്തത് അവരെ വിളിച്ചിരുത്തി ഉപദേശിക്കുകയും നന്നാക്കുകയും ചെയ്തതിന് പകരം എല്ലാവരും കൂടി അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇവരെ അടിക്കുക എന്ന് പറയുന്നത് ഒരു ലോക യുദ്ധത്തിലേക്കേ പോകത്തുള്ളൂ. പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പൊ ലീസ്റ്റാണ്. പലരും പറഞ്ഞിട്ടുണ്ട് മൂന്നാം ലോകം, അതിനൊന്നും ഒരു സാധ്യതയില്ല. ഇനി ഒരു മൂന്നാം ലോകം ഉണ്ടാവുമെന്ന് എന്റെ സംശയമാണ്. കാരണം ആ തരത്തിലേക്ക് രാജ്യവും ലോകങ്ങളും ഒക്കെ വളർന്നു പോയി, കുറച്ചുകൂടി ഉയർന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഈ ലോക സമാധാനവും ജനത്തിന്റെ വെൽഫെയറുമാണ് ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും പ്രധാനം. മാത്രമല്ല ഈ റിസോഴ്സുകളൊക്കെ നഷ്ടപ്പെട്ടു. ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റിസോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്ന എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് ഒന്നോ രണ്ടോ തലമുറ പിന്നെ അത് ഗാസയൊക്കെ ഇനി എത്ര വർഷങ്ങൾ എടുത്താലും ഇനി അതൊന്നും വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ് വീഡിയോ. സത്യം പറഞ്ഞാൽ വലിയ ഞെട്ടലാണ്, കാരണം വളരെ കഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനമാണ്. അത് ഈ വരണമെന്ന് ചില തീവ്രവാദികളായിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ കിട്ടായത്, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഇത് ഒരു ഗാസ എന്ന് വെച്ചാൽ സ്ട്രിപ്പിൽ സംഭവിച്ചു, ഇതൊരു പൂർണ്ണതയിലുള്ള രാജ്യമാണെങ്കിലും എത്രയോ തലമുറ സമൂഹം കഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഇപ്പം പലർക്കും താല്പര്യമില്ല, ട്രംപിനും താല്പര്യമില്ല. പക്ഷെ അദ്ദേഹത്തെ കുറെ ആളുകൾ പേടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അമേരിക്ക പേടി, അമേരിക്കൻ പേടി എന്ന് പറഞ്ഞൊരു സാധനം, ഈ അമേരിക്കൻ പേടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ വരട്ടി വരുതിക്ക് വരുത്തി സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും ചിലപ്പോ അമേരിക്ക ശ്രമിക്കുക എന്നാണ് എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ട്രംപിനെ സംബന്ധിച്ചാണ് ഈ രണ്ട്, ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം, അതിലും ഇടപെട്ടേ മതിയാകും. അതുപോലെ തന്നെയാണ് ഈ ഇസ്രായേലുമായിട്ടുള്ള ഒരു ഇത്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അത് നമുക്ക് അത് ഇതിന് മുൻപ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇസ്രായേലും ഈ ഒരു യുദ്ധം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അധികം ശ്രദ്ധിക്കാതെ, പക്ഷെ അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രംപ് വരുന്നതോടുകൂടി തന്നെ അവിടെയും ഒരു മാറ്റം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ യുക്രൈൻ എന്ന് നമ്മൾ അധികം ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചത്, ഞാനടക്കം വിചാരിച്ചത് അതൊക്കെ ഇപ്പൊ തീരും. കാരണം റഷ്യ പോലുള്ള വമ്പൻ രാജ്യത്തോടാണ് യുക്രൈൻ ഏറ്റുമുട്ടുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പൊ തീരുന്നത്. പക്ഷെ അത് ഇപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിന്ന് ഇപ്പോഴും യുക്രൈൻ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. അതിന് പിന്നിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ട്രംപ് ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ ഉക്രൈൻ അവിടെ ആയുധം താഴെ വെക്കുമെന്നൊരു നിലയിലേക്ക് എത്തുമോ കാര്യങ്ങൾ അവിടെ? അതായത് ഒരു യുദ്ധവും ഇത് അശക്തനും ശക്തനായിട്ട് പോരാടിയാൽ പോലും നമ്മൾ ഇതേ സമയം തീരത്തില്ല. നമ്മൾ ഇറാഖ് യുദ്ധം നമ്മൾ കണ്ട എത്രയോ വർഷം അമേരിക്ക അവിടെ നിന്ന് ഇവര് ചെറുത്തീർപ്പ് നടത്തി, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അവസാനം ആ യുദ്ധം ഒഫീഷ്യലായിട്ട് അവസാനിപ്പിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. ആ രീതിയിലേക്കാണ് അത് പോയത്. പിന്നെ ഇതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഉദാഹരണമുണ്ട്, കാര്യം വർഷങ്ങളോളം നീണ്ടുന്ന യുദ്ധങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത ഈ സംഘർഷം. അത് പശ്ചിമേഷ്യ ഏറ്റൊരു ഉദാഹരണമാണ്. കാര്യം ഈ ജൂതരാഷ്ട്രം തുടക്കകാലം മുതൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവരിൽ നിന്നും ഈ പറഞ്ഞ പലസ്തീനിൽ നിന്നും അപ്പുറത്ത് ലെബനിൽ നിന്നും ഈ സൈഡ് ജോർദാനിൽ നിന്നും ഈജിപ്തിൽ നിന്നൊക്കെ അവർ കുറെ അനുഭവിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഈജിപ്തും ജോർദാനും ഒക്കെ അവര് അവരുടെ നയം മാറ്റിക്കഴിഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ റാഡിക്കൽ ഗ്രൂപ്സ് എല്ലാം താവളം ഒരുക്കുന്നത് ലെബനനാണ്, പാലസ്തീൻ പോലെയാണ്. കാരണം നമ്മള് മൂന്നാല് ദിവസം വാർത്ത കണ്ടത് എത്രയോ ഹമാസ് പിന്നെ ഭീകരര് എന്താണ് കീഴടങ്ങി. കീഴടങ്ങളെ കാരണം എന്തെന്നറിയോ? അവിടെ നാട്ടുകാരെ വെച്ച് പൊറപ്പിക്കുന്നില്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇനി നിങ്ങളെ ഞങ്ങളെ കൂട്ടെ താമസിപ്പിക്കില്ല. അപ്പൊ പിന്നെ നിവൃത്തിയില്ല.
പിന്നെ കീഴടങ്ങിയ മാർഗം, അവർക്കിടയിൽ അവരെ കവചമാക്കിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് പബ്ലിക് ഓഫീസർ അടക്കം ഉപയോഗപ്പെടുത്തി അതിന്റെ അടിയിൽ താമസമാക്കിയാണ് ചെയ്തത്. സെമിത്തേരിയുടെ അടിയിൽ ഇത്രയും സ്കൂളുകള്, കെട്ടിടങ്ങള്, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സെമിത്തേരിയുടെ അടിയിൽ വരെ വലിയൊരു ഭൂഗർഭ അറയാണ് ഇവര് ആയുധങ്ങൾ സൂക്ഷിക്കാനും ഇവർക്ക് താമസിക്കാനും ഒരുക്കിയിരുന്നത്. അല്ല, ഇത്തരത്തിലുള്ള ഈ കനോപ്പി ഉപയോഗിച്ചുള്ള ഇവരുടെ യുദ്ധം ഈ തീവ്രവാദികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ വർഷങ്ങളായിട്ട് അവർ സ്വീകരിച്ചു വരുന്ന നയമാണ്. എന്നിട്ട് ഉടൻ തന്നെ എന്താണ് ഈ അംനസ്റ്റി ഇടപെടും, യു എൻ ഇടപെടും, മറ്റു പല ഈ ലിബറൽസ് ഇടപെടും. നിങ്ങൾ കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ പോകുമ്പിട്ടു, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പിട്ടു, അതിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും ലോകത്തോട് പറയില്ല. അതിപ്പോ ഇസ്രായേൽ ഇത് വിളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. കാര്യം ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വീഡിയോയിലാണ് കൃഷ്ണ പറഞ്ഞ ഈ വിഷയം വെളിയിൽ വന്നത്. ഈ സെമിത്തേരിക്ക് അടിയില്ല ഒരു സമയത്ത് എന്ത് വൃത്തികേടുകൾ അവർ കാണിക്കുക, എന്നിട്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ എന്താണ് ഞങ്ങള് ഇരകളാണെന്ന്. ആക്ച്വലി ഇവരിലെ ഇരകൾ, ഇരകൾ ശരിക്കും ഇസ്രായേലാണ്. ഇവര് ശരിക്കും വേട്ടക്കാരാണ്, പല തരത്തിൽ ലോകത്തെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്യും. ആ ഒരു തെറ്റിദ്ധാരണ ഇസ്രായേൽ ഇതിൽ മാറ്റി കഴിഞ്ഞു. മറുപക്ഷത്ത് ഈ ഉക്രൈൻ റഷ്യൻ വാറിൽ അമേരിക്ക ഒരിക്കലും നേരിട്ട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടുത്തെ പൊളിറ്റിക്സ് ഡിഫറൻറ്റാണ്. പശ്ചിമേഷ്യയിൽ ട്രംപിന് ഈ യുദ്ധം നിർത്തുക മാത്രമല്ല, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. കാരണം ഇത് വലിയൊരു റിസോഴ്സ് കേന്ദ്രമാണ് ഈ മിഡിൽ ഈസ്റ്റ്. ഉസ്ബക്കിൽ അതുണ്ട്, പക്ഷേ അവിടെ ചെന്ന് ഈസിയായിട്ട് കയറാൻ കഴിയില്ല. റഷ്യയുമായി ഒരു പരമ്പരാഗതമായി വലിയ ചേർച്ചയിലും അല്ല. ഇവർ ഒരുമിച്ച് നിൽക്കുമെന്ന് പറയെങ്കിൽ പോലും രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പുട്ടിന്റെ രീതിയല്ല ട്രംപിനുള്ളത്. ഒന്നടിച്ചാൽ രണ്ടിന് പകരം അതാണ് പുട്ടിനെങ്കിൽ ഇദ്ദേഹം സമാധാനം നോക്കിയിട്ട് അടിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ ഒരിക്കലും റഷ്യയോട് പൊരുത്തപ്പെട്ടു പോകില്ല. അവിടെ പോയി ഇദ്ദേഹം തലവയ്ക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ട്രംപ് ഒരു കാര്യം ചെയ്യും, ഇത് പരിഹരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ മോദിയെ പിന്നെ പ്രപ്പോസ് ചെയ്യും. കാരണം ഈ രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ട് മോദി വഴി ട്രംപിന്റെ ഐഡിയാസ് അവിടെ എത്തിക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് അതിനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാതെ നേരിട്ടൊരു ഇടപെടൽ റഷ്യൻ കേസിൽ അമേരിക്ക ഇടപെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇവിടെ അവർ നേരിട്ട് ചെയ്യും ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ. കാര്യം അവർക്ക് അതിനുള്ള പിന്നെ റിസോഴ്സുകളുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. ഒപ്പം മറ്റ് രാജ്യങ്ങൾ, അറബ് കൺട്രീസ് ഒക്കെ, സൗദി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്ക അനുകൂലിക്കുകയും ചെയ്യും. അതാണ് അടുത്തൊരു ചിത്രം. സാർ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു പശ്ചിമേഷ്യ ഒരു ബിസിനസ് താല്പര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലോകം മുഴുവൻ അല്പം കൂടെ അത് ഭയക്കുന്നത്. കാരണം ഇതൊരു ആഗോള വിപണിയെ തന്നെ ബാധിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യ അടക്കം അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് ഏറെ ഉറ്റുനോക്കുന്നത്. കാരണം അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ മേഖലയും അത് തകർക്കാനുള്ള ഒരു ശേഷി ഈ ഒരു യുദ്ധത്തിനുണ്ട്. സാർ അതുപോലെ ഇപ്പോൾ യു എൻ പണ്ടൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വാക്കിന് വലിയ വിലയായിരുന്നു. എന്നാൽ ഇന്ന് അവർ പറയുന്ന നിലപാടുകൾക്കോ അവരെന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പ്രസ്താവനയ്ക്കൊന്നും യാതൊരു വിലയും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും അത് ഇപ്പോൾ വലിയ ഒരു ഇരട്ടത്താപ്പാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതിലൊന്നും ഇടപെടാനായിട്ട് ഒന്നുമില്ല. ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഒരു എൻജിഒ പോലെ, നമ്മുടെ നാട്ടിലൊക്കെ പല സംഘടനകളില്ല, അതുപോലെ അതൊപ്പിച്ച് പോയ ഒരു സംഘടനയാണ് യു എൻ എന്ന് പറയുന്നത്. പല്ലില്ലാത്ത സമൂഹം, ആരംഗീകരിക്കുന്നു. പിന്നെ അതിന്റെ തലവനായിട്ട് വരുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പലപ്പോഴും ഏതെങ്കിലും ദുർബല രാജ്യങ്ങളുടെ ആളുകളാണ് അവർ വരുന്നത്. അവര് പറഞ്ഞാൽ ആരും അനുസരിക്കത്തുമില്ല. അപ്പൊ അവിടെ ഇരുന്ന് കുറെ പ്രമേയങ്ങൾ നടത്താം, ചർച്ച നടത്താം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഇനി അതിനിടെ തന്നെ ഈ നമ്മുടെ ഉണ്ടല്ലോ ഈ നമ്മുടെ അഞ്ച് രാജ്യങ്ങൾ, അതായത് വീറ്റോ പവറുള്ള രാജ്യങ്ങൾ, യു എൻ തീരുമാനിച്ചാൽ ഇവരാണ് അവസാനം തീരുമാനിക്കേണ്ടത്. വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് എന്താ സംഭവിക്കണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പല്ലുകൊഴിഞ്ഞ സമൂഹമാണ്. അവരുടെ നിലപാട് പലപ്പോഴും ഈ വലത് ഭാഷം ചാഞ്ഞുള്ള ഒരു രീതിയാണ് അവർക്കുള്ളത്. അതായത് ഈ പിന്നെന്താണ് ഈ മുസ്ലിം അപ്പീസ്മെന്റ്, നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ പ്രീണനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലിബറൽ നയങ്ങൾക്കും അനുകൂലമായാണ് എപ്പോഴും യു എൻ്റെ നിലപാടുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യു എൻ അത്ര കാര്യപ്രസക്തം എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് യു എൻ പൊളിച്ചെഴുതണം. ഈ രീതിയിൽ യു എൻ പോയി കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, എല്ലാവർക്കും ഒരു തമാശയാണ്. യു എൻ ഇങ്ങനെ പറഞ്ഞ ചെയ്യേണ്ടത് യു എൻ കേട്ട നീ പാടാ എന്നുള്ള നിലപാടിലാണ് പല രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇസ്രായേൽ കേസിൽ കണ്ടത്, ഈ റഷ്യയുടെയും ഉസ്ബക്കിന്റെ ഇതിലും നമ്മൾ കണ്ടാണ് ഇവരാരും പരാതി പറയാൻ യു എനില് പോകുന്നില്ല. യു എൻ പോയി പരാതി പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവുമെന്ന് ആർക്കൊരു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പരിഹരിക്കുകയും പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികൾ പെട്ടെന്ന് രൂപം കൊണ്ട് അവരിടപെട്ടൊക്കെയാണ് പരിഹരിക്കപ്പെട്ടത്. യു എനിൽ നിന്നൊരു പ്രതീക്ഷയും വേണ്ട. യു എനെ വിചാരിച്ചിട്ട് ഒരു യുദ്ധവും
നിർത്താനും കഴിയില്ല. ഒരു തർക്കവും അതിൽ സാർ ഇപ്പം എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ ഇറാൻ്റെ കുറെ ചർച്ചകൾ നോക്കുമ്പോൾ അറബ് രാജ്യങ്ങളിൽ അവിടുത്തെ ചില അവിടുത്തെ പ്രസിഡന്റ് അതുപോലെ തന്നെ അവിടുത്തെ രാജകുമാർ അവരൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ചകൾ ഇറാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഇസ്രായേലിന് നേരെ എനിക്ക് തോന്നുന്നില്ല ഈ സൗദിയും അതുപോലെ ഖത്തറൊന്നും ഇനി യുദ്ധം അതിലൊന്നും അവർ വലിയ ഇടപെടുന്നു തോന്നില്ല. കാരണം അവരൊക്കെ യുദ്ധമൊക്കെ പണ്ടേ വിട്ടു കഴിഞ്ഞു. അവരിപ്പോൾ കൂടുതൽ വികസനത്തിനും പുരോഗമനത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇറാൻ അവരെയൊക്കെ പോയി കണ്ട് അവിടെയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിള്ളേർ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇവരേനൊക്കെ ഒരു ഒറ്റക്കെട്ടായിട്ട് അതായത് ഒരു അറബ് രാജ്യങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി ഇസ്രായേലെതിരെ തിരിക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്? ഈ OIC കൺട്രീസ് നമ്മൾ പറയാറുണ്ട്, അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ, അവരെ സ്വാധീനിക്കലാണ് ഇറാൻ ഇപ്പൊ ശ്രമിക്കുന്നത്. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സൗദിയില് ഇതിന്റെ മീറ്റ് നടക്കും, ഏതാണ്ട് രണ്ടാം ദിവസം കൂടെ ഉണ്ടാവും. എല്ലാരും തുർക്കി, ഈജിപ്തും, ജോർദാൻ, എല്ലാ കൺട്രീസിന്റെ ആളുകൾ എല്ലാവരും മീറ്റ് നടക്കും. അവര് മെയിനായിട്ട് അവര് ചർച്ച ചെയ്യുന്ന അവരുടെ വിഷയം പലസ്തീൻ ഗാസ ഇഷ്യൂ ആണ് മെയിനായിട്ടുള്ളത്. അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്ബുള്ള അവർക്ക് അവിടെ ചർച്ചാ വിഷയമല്ല, ലബനൻ അവർ ചർച്ചാ വിഷയമല്ല. പക്ഷെ ഇത് ആണ് അവർ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അപ്പൊ ഈ ചർച്ചയിൽ കൂടി ഇറാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇറാൻ അനുകൂലമായ നിലപാട് ഇവരിന്നുണ്ടാവണം, ഒരു റെസൊല്യൂഷൻ ഇവരത് പാസ്സാക്കണം. എങ്കിൽ ആ റെസൊല്യൂഷന്റെ ബലത്തിൽ ഇറാന് കുറച്ചുകൂടി എന്താണ് ഈ ഒരു പവർ കിട്ടും, അല്ലെ ഇവരുടെ സാമ്പത്തികമായ സഹായവും അല്ലാതെയും കിട്ടുമല്ലോ റെസൊല്യൂഷൻ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഉജ്ജ്വലമായി മറ്റവർക്കറെ യുദ്ധം ചെയ്യാം എന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് സൗദിയാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഇറാന് വേണ്ടതില്ല. സൗദി വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസീവ് വേൾഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ നടത്തി, അവരും മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ ഏറെക്കാലം ഈ എന്താ പറയാ ശരിയായ നിയമത്തിന്റെ ദോഷങ്ങൾ അറിഞ്ഞവരാണ്, അവിടുത്തെ ജനത വീർപ്പൊട്ടി കഴിയുന്നവരാണെന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവേകം അവിടുത്തെ രാജാക്കന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞു. സ്വാഭാവികം ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യും. എവിടെ നമ്മുടെ നാട്ടിലേക്കുള്ള എതിർ ശബ്ദങ്ങളൊന്നും ഇല്ല, അവരത് അംഗീകരിക്കുക, നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികം അങ്ങനെ നന്മയ്ക്കാണെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾ അംഗീകരിച്ചുകൂടെ എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ച പോലെ അറബ് രാജ്യങ്ങൾ എല്ലാ അറബ് രാജ്യങ്ങളിൽ നിന്നും വലിയൊരു പ്രതീക്ഷ ഇറാന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇറാൻ അല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഇവിടുത്തെ വിഷയം ഹിസ്ബുള്ളയാണ്. നിങ്ങൾ എന്തിനാണ് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ചോദ്യം. ഇറാനെ ഇസ്രായേലും പറയുന്നില്ല ഇറാൻ നമ്മുടെ ശത്രുവാണ്, അവര് ശത്രുവായിട്ട് പ്രഖ്യാപനം ആരെയാ, ഞങ്ങൾ ആക്രമിക്കുന്ന റാഡിക്കൽ ഗ്രൂപ്പിന് നിങ്ങൾ സംരക്ഷണം കൊടുക്കാണ്ട് നിങ്ങൾ നമ്മളെ ശത്രുവാണ്, നിങ്ങൾ നാളെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മിത്രമാണ്. ഒരു തർക്കവും ഈ ഒരു നിലപാടിലായിരിക്കും ഈ പറഞ്ഞ ഈ മീറ്റിന്റെ ഒരു എന്താ പറയാ ഒരു അന്തിമ ഫലവും വരാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ചാണെങ്കിൽ അതായത് ഇവരെല്ലാം ചേർന്നിട്ട് ഇറാനെ പിന്തുണക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൈവിട്ട കളിയില്ല, ഒരു തർക്കം അക്കാര്യത്തിലുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണ തുടക്കം സൂചിപ്പിച്ച പോലെ ഈ വെള്ളക്കുളി പാറാൻ വീണ്ടും ഒരുപാട് സമയം എടുത്തു തന്നിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ രൂപഭാവം മാറും, ലോകത്തിനാകെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് നമുക്കിപ്പോ കാണാൻ കഴിയും. സാർ, ഇനിയിപ്പോ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ കുറച്ച് കാലമായിട്ട് അവരധികം അധികം ഒരു പ്രസ്താവനകളൊന്നും നടത്തുന്നില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ, അതോ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഒന്ന് പിന്മാറുകയാണോ ചെയ്യാനുള്ള സാധ്യത? ഇറാൻ ഇപ്പൊ ഒരു ബാക്ക്ഫുട്ടിലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ആത്മീയ നേതാവ് ഗുരുതരാവസ്ഥയിലാണ്. അടുത്ത ആര് നമ്മളെ കുറിച്ചൊരു തീരുമാനമായിട്ടില്ല, അതാരും പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ട്, ഇറാൻ നേരിടുന്ന വലിയൊരു മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകൾ, അതായത് രാജ്യത്തു നിന്ന് ഒളിച്ച് പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ നേതാക്കളില്ല, പേജർ അറ്റാക്കിൽ നസറുള്ള പോയി, നസറിലായിരുന്നു ഇതിനെല്ലാം ഓപ്പറേറ്റ് അതിന്, അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെല്ലാം ഇസ്രായേൽ ഇതിനോട് കൊന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പോ മുന്നിൽ നയിക്കാൻ ഒരാളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പോലും പറ്റുന്നു, ഒരാള് വേണ്ടെന്ന് പറഞ്ഞില്ല, അതിനുശേഷം എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ വലിയൊരു ഭീതി അവിടുത്തെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്തുടർന്ന് ആക്രമിക്കല്ലേ, സാധാരണഗതിയില് സാധാരണ ആളുകളെ യുദ്ധത്തിൽ കൊല്ലുക, ഇതങ്ങനെയല്ല. നീയാണോ അടുത്ത പിൻഗാമി, എന്നാ പിന്നെ നിനക്ക് പണി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമ്മള് ആ ഒരു ക്രോണോളജി നോക്കിയാൽ മനസ്സിലാവും, ഒരാളെ കൊണ്ടുവന്ന അവിടെ ഇസ്രായേൽ അത് സ്കെച്ച് ഇട്ട് കഴിഞ്ഞു, തീർച്ചയായിട്ടും സ്കെച്ച് ഇട്ട് അവർ ഒന്നാം ഡോസിനകത്ത് അത് ഫിനിഷ് ചെയ്യണം. ആ രീതിയിലാണ് കാര്യങ്ങൾ. അവര് യാതൊരു വലിയൊരു യോഗം കൂടി കൊണ്ടു സമയത്താണ് ഈ നമ്മുടെ നസറിലെ കൊലപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് വേറെ പ്രമുഖ നേതാക്കളൊപ്പം തന്നെ, അതായത് അടുത്ത സെക്കൻഡ് തേടം നോക്കി അവർ പറയുന്ന ആളുകളെല്ലാം അതിനോട് കൊല്ലപ്പെടും. പിന്നെ അതിനേക്കാളും ജൂനിയർ ആയിട്ട് വരുന്ന ആളിലൊരാളാണ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പിന്മാറിയത്.
ഇത്തരത്തിലൊരു സാഹചര്യം ഇപ്പം ഇറാൻ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഫുൾ സ്കെയിൽ യുദ്ധം കഴിഞ്ഞ കുറച്ച് ദിവസമില്ലാത്തത്. എന്നാൽ ചെറിയ തോതിലൊക്കെ അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുതന്നെ, പിന്നെ കുറച്ച് റോക്കറ്റ് അങ്ങോട്ട് അയക്കുക, പകരം അവർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ സ്കെയിൽ അറ്റാക്ക് ഇപ്പൊ ഇറാൻ ചെയ്യുന്നില്ല. ഒന്ന്, ഖമനേയിയെ സംരക്ഷിക്കുക, അയാള് എന്തോ വലിയ അസുഖം ബാധിച്ച് കിടപ്പിലാണെന്ന് പറഞ്ഞു, പുള്ളിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതുവരെ അജ്ഞാത കേന്ദ്രത്തിലാണ്, അത് വെളിപ്പെടാൻ പാടില്ല, എങ്കിൽ അയാളെ എന്താണ് കൊലപ്പെടുത്തി കളയും എന്നുള്ളൊരു ഭീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നാഥരില്ലാത്ത കുഞ്ഞാടുകളായി ഇവർ മാറും, സ്വാഭാവികമായിട്ടും സ്കാറ്ററായി പോവും, ഇറാന്റെ പിന്നെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇറാൻ എന്ന രാജ്യവും നമുക്ക് ആവശ്യമുണ്ട്, ലോകത്തിന് വേണം. കാര്യം ഒരുപാട് റിസോഴ്സ് ഉള്ള, ഒരു കാലത്ത് നല്ല സംസ്കാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ ലോക നേതാക്കളും അതിനു വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. ഈ റാഡിക്കൽ ഗ്രൂപ്പിനെ മാത്രം എലിമിനേറ്റ് ചെയ്യാതായിരിക്കും ഉദ്ദേശം. ട്രംപ് എഫക്ട് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമോ, പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ January 20 അവര് പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ ഏറുന്നത്, അതിനിടയിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ വലിയൊരു ഗുരുതരമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 100% ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ഇനി എന്ത് നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ കരുതിക്കൊള്ളണം, അമേരിക്കയുടെ അനുഗ്രഹത്തോടെയാണ്. അതെ, നേരത്തെ അതില്ലായിരുന്നു. നേരത്തെ നെതന്യാഹു സ്വന്തം നിലയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇനി അദ്ദേഹം എടുക്കുന്ന ഏത് സ്റ്റെപ്പും അതിന് പിന്തുണയായിട്ട് അപ്പുറത്ത് അമേരിക്ക ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം ഈ നേരത്തെ 3 തവണ സംസാരിച്ചതും അതിനുശേഷം യു എസ് കോൺഗ്രസിന്റെ ആളായിട്ടുള്ള സ്റ്റെഫാനിക്കിനെ UNലേക്ക് അമേരിക്ക അയക്കുന്നതും, അവർ ഈ പറഞ്ഞാൽ ഇതിനൊക്കെ എതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവിടെ ഒരു സ്ട്രോങ് നിലപാട് UNൽ വേണം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പുതിയ ആളിനെ വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഈ പേജറിന്റെ അറ്റാക്ക് പിന്നെ സമ്മതിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നു. ട്രംപും ഈ പറഞ്ഞ വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകളെ അദ്ദേഹം ചൂസ് ചെയ്യുന്നു ഓരോ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പിന്നെ പോളിസി അതേപോലെ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ നേരിട്ടല്ലെങ്കിൽ പോലും നല്ല രീതിയിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രംപിനെ കൊണ്ടൊരു സമാധാനത്തിന്റെ വെള്ളക്കൂടി പശ്ചിമേഷ്യയിൽ വീശിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.